മണ്ടാട്ട് പാറയുടെ മുകളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ കുഴിയിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് ദൂരം ഒരു ടാർട്ട റോഡല്ല തടമാണ്, കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാൽ ഫാക്ടറിയൊക്കെ കാണുന്നത്. അവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് ഈ സ്ഥലം വഴി നടന്ന് കയറിപ്പോവാം. ഇതാണ് വഴി, വേറെയും വഴി ഉണ്ടെന്ന് പറയുന്നു, എളുപ്പമായി തോന്നിയത് ഈ വഴിയാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ റബ്ബർ വിള വഴി കയറി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പാറയിലേക്കാണ് പോകുന്നത്. ഒരു ചെറിയ കാടുള്ള സ്ഥലമുണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മങ്കാട്ട് പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല വ്യൂ ഉണ്ട്. എല്ലാ പാറയുടെ മുകളിൽ കാണുമ്പോൾ തന്നെ ഇവിടെയും വിളക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കല്ലൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു കുന്തത്തിൻ്റെയും ശിവലിംഗത്തിൻ്റെയും പ്രതിമയൊക്കെ വച്ച് ആരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് വിളക്ക് വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാം, അതായിരിക്കാം. യാത്രയിൽ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ വൈഫ് രാഖിയും പിന്നെ ചേട്ടത്തിയുടെ പപ്പയും എൻ്റെ പപ്പയും ഉണ്ട്. നമ്മൾ ഓട്ടോയിലാണ് വന്നത്, വൈകുന്നേര സമയത്താണ് വന്നിരിക്കുന്നത്. ഒരു അഞ്ചരയായി. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് അടിപൊളി വ്യൂ ആയിരിക്കും. ഇവിടെ 360 വ്യൂ ഉണ്ട്, നിങ്ങൾ കാണുന്നത് പോലെ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാറമടയും ഉണ്ട്, ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന ഒരു പാറമടയുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? ആ വേറെന്ത് പറയാനുണ്ട്? ആ കുറേ സമയം ഇവിടെ വന്നിരിക്കാം, ഒരുപാട് സമയം വന്നിരിക്കുകയാണ്. ഇതാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. ചെറിയ തണുപ്പൊക്കെ കാണും, ഇപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു മഞ്ഞൊക്കെ വരുന്നതാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും.
നമുക്ക് ഇവിടെ നിന്നാൽ നമ്മുടെ പൊന്മുടിക്ക് പോകുന്ന വഴിക്കുള്ള ചുറ്റിപ്പാറ നന്നായിട്ട് കാണാം. ഇതോ ആ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ചുറ്റിപ്പാറ സൂപ്പറായിട്ട് കാണാം. പിന്നെ എല്ലാ സൈഡും മലയാണ്, റബ്ബർ മല. പിന്നെ ഐ എസ് ആർ ഒയുടെ ഭാഗം ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ പൊന്മുടിയെ പോലെ തന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിന്, പൊന്മുടിയെ പോലെ ഒന്നല്ല അതുപോലൊരു ടൂറിസ്റ്റ് പ്ലേസിന് ഇവിടെ സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു ഏരിയ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം രാവിലെയൊക്കെ വരാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് രണ്ടുപേരും പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ചിരിക്കുകയാണ്. ഹായ് 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 ഹായ്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ദൂ അവിടെ നമ്മളെ തൂങ്ങാൻ പാറ കാണാൻ കഴിയും ദൂണ്ട് ദൂരെ. അതിൻ്റെ പ്രത്യേകത, അതിന് ഒരു ഭാഗം അടർന്ന് വീണിട്ടുണ്ട്. അത് ഏഴ് ഏഴിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് തൂങ്ങാൻ പാറ. അവിടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഇവിടെ ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടി ഈ അതിരി പോലെയൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. നമ്മൾ അതിരി തിരിക്കും പോലെ ചെറിയ കല്ലുകൾ കൂട്ടി അങ്ങനെ തിരിച്ച് തിരിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് പുലിവാഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല, അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നെടുമങ്ങാട് വെള്ളനാട് ആറനാട് ഭാഗത്ത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയില്ല, അതൊരു പ്രശ്നമാണ്. എന്തായാലും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. മങ്കാട്ട് പാറയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇതിലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ബൈ.